ഇരിക്കുകയാണ്. കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞതാ. അച്ഛൻ റെഡിയായി, ഇനി വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ടാണോ അച്ഛൻ ചിക്കൻ വാങ്ങണ്ടേ? ഓക്കെ, ആ അപ്പൊ നമ്മൾ ചിക്കന് വാങ്ങും. ചിക്കന് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകും. ഓക്കെ, ഇനി നമ്മള് ഇവിടെ നിന്ന് ചിക്കൻ വാങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പൊ അച്ഛൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ നമ്മള് ചിക്കനൊക്കെ വാങ്ങി തിരിച്ചു പോവാണ് വീട്ടിലോട്ട്. അപ്പോ നമ്മള് വീടെത്തി അച്ഛൻ എന്താ ഇറങ്ങി. ഇനി നമുക്ക് തിരിച്ച് ഇനി നമുക്ക് വീട്ടിലോട്ട് കയറാം. ഓക്കെ, വീട്ടിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയും ചിക്കനും ഒക്കെ ആയിട്ട് അച്ഛൻ എന്താ വീട്ടിലോട്ട് കയറുകയാണ്. വീട്ടിലോട്ട് കയറി അപ്പോൾ ഞാൻ വീടെത്തി ഇതാ വന്നിവിടെ ഇരുന്നു. എനിക്കിനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മളിനി കപ്പയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ അമ്മ. അപ്പം ചപ്പാത്തി എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി കഴിക്കുന്ന പാടാണ് കേട്ടോ, കഴിക്കണം. അപ്പോൾ ചപ്പാത്തിയും നല്ല അടിപൊളി കടലക്കറിയും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടാണ് നമ്മൾ കപ്പയും എന്താണ് അമ്മ ചിക്കൻ അല്ലേ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചപ്പാത്തി പൊട്ടറ്റോ ഒക്കെ ഇട്ടാൽ നല്ല അടിപൊളി കടലക്കറി. അപ്പോൾ ഒന്ന് കഴിക്കാം. സൂപ്പർ. അങ്ങനെ തേയിലയും അമ്മ കൊണ്ടുവച്ചു, തേയില. അപ്പം ഇനി ഇതുകൂടെ ഒന്ന് കുടിക്കണം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു, അമ്മ കഴിച്ച് തയ്യാറായി. കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഇതിൻ്റെ തോടൊക്കെ എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ തോലെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കുകയാണ്. നല്ല വലിപ്പം വേണോ? ഈ ഒരു അളവ് കണ്ടോ, ഈ ഒരു അളവിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവ് വരുമ്പോൾ നമുക്ക് ആ ഒരു അറിയാലോ, ഒരു പരുവ് അറിയാലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിനെ നന്നായിട്ട് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനോട്ട് പോവാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 3 വലിയ സവാള ചോപ്പ് ചെയ്തതും കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞുള്ളി ഒരു ബൗള് മതിയാവും. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ച് ഒരു 3 മിനിറ്റ് ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് വഴണ്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു ടീസ്പൂൺ അല്ലേ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ്
എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പും മഞ്ഞയും ഇട്ടതിന് ശേഷം ഒരു കുറച്ച് സമയം ഇങ്ങനെ മിക്സിങ് ആക്കിയിട്ട് നമുക്ക് നല്ലതായി ഒതുക്കി ഇങ്ങനെ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെക്കുക അല്ലെ 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് സിമ്മിലിട്ട് തീ കുറച്ചിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് തേച്ചെടുക്കാം. അപ്പോൾ ഉള്ളി വഴണ്ടു 5 മിനിറ്റിന് ശേഷം അതിലോട്ട് ഒരു തക്കാളിയും അതുപോലെ 2 പച്ചമുളകും കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി എത്രയാണ്? എത്ര? ഒരു 2 ടേബിൾ സ്പൂൺ. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും. 1.5 ടേബിൾ സ്പൂൺ മതിയാവും. അതും ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് വേണ്ടത്? അപ്പൊ ഇത് ഇത്രയും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയില് ചൂടാക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ. നടുക്കൊരു കുഴിവ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഈ പൊടികളെല്ലാം ഇട്ടത്. എന്നിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇടാണ്. അപ്പോൾ ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണേ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. എത്ര മിനിറ്റ് വയ്ക്കണം വേവിക്കാനായിട്ട്? 10 മിനിറ്റ് വച്ചിട്ട് നമുക്കൊന്ന് വീണ്ടും ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ഇങ്ങനെ അടച്ചു ഒതുക്കി അങ്ങ് വയ്ക്കണം. പെട്ടെന്ന് വേണം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കറിമസാല കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കറിമസാല ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ കിഡിലൻ ചിക്കൻ കറി റെഡി. അപ്പോൾ നല്ല ചൂടായ കപ്പയിലോട്ട് നമുക്ക് കടുക് വറുത്തതും കൂടെ ഒന്ന് താളിച്ചു കൊടുക്കാം. നമ്മുടെ കുഞ്ഞുള്ളിയും കടുകും പച്ചൽമുളകും എല്ലാം കൂടി ഒന്ന് വറുത്തതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ കപ്പയും അതുപോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ കറിയും ഇവിടെ റെഡിയായിട്ട് എൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. ഇതിനി ഒന്ന് ഒരു പിടി പിടിക്കണം. അതിനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് കപ്പ പിഴലും അതുപോലെ തന്നെ വിളയിൽ പോക്കും അതുപോലെ തന്നെ വന്ന് കൊണ്ടുവന്ന് ഇത് പ്രിപ്പയർ ചെയ്ത ആ ഒരു രീതിയും ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.